കള്ളവോട്ട് നടന്നുവെന്ന് കണ്ടെത്തിയ കാസർഗോഡ് കണ്ണൂർ മണ്ഡലങ്ങളിലെ നാല് ബൂത്തുകളിൽ റീപോളിംഗ് നടത്താൻ തീരുമാനം അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഞായറാഴ്ച നാല് ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു തീരുമാനത്തെ സിപിഎമ്മും കോൺഗ്രസും കള്ളവോട്ട് നടന്നുവെന്ന് തെളിഞ്ഞ കാസർഗോഡ് കണ്ണൂർ മണ്ഡലങ്ങളിലെ നാല് ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിലെ കല്യാശ്ശേരി പത്തൊൻപത് അറുപത്തിയൊൻപത് എഴുപത് ബൂത്തുകളിലും കണ്ണൂർ മണ്ഡലത്തിലെ തളിപ്പറമ്പ് നൂറ്റി അറുപത്തിയാറാം നമ്പർ ബൂത്തിലുമാണ് വീണ്ടും വോട്ടെടുപ്പ് സി പി എം ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തെന്ന് കണ്ടെത്തിയ ബൂത്തുകളാണിത് റീപോളിംഗ് തീരുമാനത്തെ സി പി എമ്മും കോൺഗ്രസും സ്വാഗതം ചെയ്തു നാല് ബൂത്തുകളിൽ റീപോളിംഗ് നടക്കട്ടെ അത്തരം ആക്ഷേപങ്ങൾക്ക് പഴുതില്ലാത്ത വിധത്തിൽ നടപടികളും കമ്മീഷൻ സ്വാഗതം നടന്ന എല്ലാ സ്ഥലങ്ങളിലും വാസ്തവത്തിൽ ആവശ്യമാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് നാളെ വൈകിട്ട് വരെ പരസ്യപ്രചരണത്തിന് സമയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ അൻപത്തി ഉപയോഗിച്ചാണ് കമ്മീഷന്റെ നടപടി തിരുവനന്തപുരം ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രധാനമന്ത്രി പദത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമെന്ന സൂചന നൽകി കോൺഗ്രസ് കോൺഗ്രസ്സിന് പ്രധാനമന്ത്രി പദം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് നൽകാതിരിക്കുക പാർട്ടിയുടെ ലക്ഷ്യമല്ലെന്ന് മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് വ്യക്തമാക്കി താൻ പ്രധാനമന്ത്രി ആകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു ഫലം വരുന്ന ദിവസം സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി പദവിക്കായി പിടിവാശിയുണ്ടാകില്ലെന്ന സൂചന കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത് പ്രധാനമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാൻ നബി ആസാദ് പറഞ്ഞു എൻ ഡി എ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് പാർട്ടി ലക്ഷ്യം സമവായമുണ്ടായാൽ കോൺഗ്രസ് നേതൃസ്ഥാനം ഏറ്റെടുക്കും അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് പദവി നൽകും സർക്കാർ ബനേ यहां प्रश्न पूछेंगे कांग्रेस वाला बनेगा कौन बनेगा उसका मैं उत्तर पहले ही दूंगा इसके लिए हम पहले से इस अपनी स्थिति स्पष्ट कर चुके हैं हां जरूर अगर कंसेंसस कांग्रेस पर बनता है तो कांग्रेस लीडरशिप लेगी कर्नाटक जेडीएस ने मुख्यमंत्री स्थान नल्गी मातृका देशीय दल तेल कांग्रेस तोड़ रहे ഗുലാം നബിയുടെ പ്രസ്താവനയോടെ സജീവമായത് പ്രധാനമന്ത്രി പദം ലക്ഷ്യമിടുന്ന മായാവതി മമതാ ബാനർജി ശരത് പവാർ തുടങ്ങിയ നേതാക്കളെ ബി ജെ പി വിരുദ്ധ ചേരിയിൽ അണിനിരത്താനുള്ള തന്ത്രമായാണ് കോൺഗ്രസ് നീക്കം വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഗുലാം നബി ആസാദ് പറഞ്ഞ വ്യക്തതയോടെ വിട്ടുവീഴ്ച രാഹുൽ ഗാന്ധി സ്ഥിരീകരിച്ചിട്ടില്ല പ്രധാനമന്ത്രിയാകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് ന്യൂസ് രാഹുലിന്റെ പ്രതികരണം ഇക്കുറി സർക്കാർ രൂപീകരണത്തിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും രാഹുൽ വ്യക്തമാക്കി ന്യൂസ് ഡൽഹി അധികാരത്തിലെത്തിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന രീതി മാറ്റുമെന്ന് കോൺഗ്രസ് ഭരണപക്ഷത്തിന് താല്പര്യമുള്ളവരെ കമ്മീഷണർമാരാക്കുന്നത് ഒഴിവാക്കും ബി ജെ പി ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു മോഡിയുടെയും അമിത്ഷായുടെയും കയ്യിലെ കളിപ്പാവിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയതായി കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി രൺദീപ് സുർജേവാല ഭരണഘടനയുടെ കാവലാളാകേണ്ട കമ്മീഷൻ ബി ജെ പി ഏജന്റായി പ്രവർത്തിക്കുന്നു ജനാധിപത്യത്തിന്റെ ശക്തമായ മുന്നോട്ടുപോക്കിനെ കമ്മീഷനെ നിയമിക്കുന്ന രീതി പുനഃപരിശോധിക്കണം കോൺഗ്രസിനൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആക്രമണം മറ്റു പ്രതിപക്ഷ പാർട്ടികളും ശക്തമാക്കുകയാണ് കമ്മീഷന് നിഷ്പക്ഷതയില്ലെന്ന് വ്യക്തമായതായി മായാവതിയും അഖിലേഷ് യാദവും പറഞ്ഞു കമ്മീഷനെതിരെ സമീപിച്ചെങ്കിലും ഫലം കാണാത്ത സാഹചര്യത്തിൽ കൂടിയാണ് മാറ്റുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനം ന്യൂസ് തൃണമൂൽ ബി ജെ പി തർക്കത്തിൽ ആളിക്കത്തുന്ന ബംഗാളിൽ പരസ്യ പ്രചാരണം അവസാന മണിക്കൂറിലേക്ക് ബംഗാളിലെ തിരഞ്ഞെടുപ്പ് റാലികളിൽ മമതാ ബാനർജിക്കെതിരെ കടുത്ത വിമർശനമാണ് നരേന്ദ്രമോദി ഉന്നയിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ പുനർനിർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിമ നിർമ്മിക്കാനുള്ള പണം പശ്ചിമബംഗാളിനുണ്ടെന്ന് മമത തിരിച്ചടിച്ചു പരസ്യപ്രചാരണത്തിനുള്ള സമയം വെട്ടിക്കുറച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി സംബന്ധിച്ച വാക്പോര് തുടരുന്നതിനിടയിലും ബംഗാളിൽ അവസാനവട്ട പ്രചാരണം സജീവമാണ് മമത തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വിദ്യാസാഗർ പ്രതിമ തകർത്തത് തൃണമൂൽ പ്രവർത്തകരാണെന്നും നരേന്ദ്രമോദി ആരോപിച്ചു നാരദ ശാരദ തട്ടിപ്പിന്റെ തെളിവുകൾ നശിപ്പിച്ചത് ആവർത്തിക്കാനാണ് തൃണമൂൽ ശ്രമം ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ പുനർനിർമ്മിക്കുമെന്നും മോദി വ്യക്തമാക്കി ഹലി പ്രതിഭ നിർമ്മിക്കാനുള്ള പണം ബംഗാളിനുണ്ടെന്നും ഇരുന്നൂറ് വർഷത്തെ പൈതൃകം തിരിച്ചു നൽകാനാകുമോ എന്നും മമത തിരിച്ചടിച്ചു ബന്ധ കൂടിയേഗമ ബംഗാളിനെ തകർക്കാൻ പ്രധാനമന്ത്രിയും ബി ജെ പിയും മമതയെ വേട്ടയാടുകയാണെന്ന് ബി എസ് പി അധ്യക്ഷ മായാവതി ആരോപിച്ചു ബംഗാളിൽ ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കള്ളക്കളി നടത്തുന്നുവെന്ന് പ്രതിപക്ഷ കക്ഷികളും ആരോപണമുന്നയിച്ചു ബംഗാളിൽ ഭരണവ്യവസ്ഥ തകർന്നുവെന്നു കാട്ടി ബി ജെ പിയും ബി ജെ പിക്ക് നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു ന്യൂസ് ഡൽഹി ഗാന്ധി െന്ന് ബി ജെ പി പ്രഗ്യാസിംഗ്സെ തീവ്രവാദിയെന്ന് വിളിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ മറുപടി ലഭിക്കുമെന്നും പ്രഗ്യ പറഞ്ഞു ബി ജെ പിസയെ പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമായെന്ന് കോൺഗ്രസ് ആരോപിച്ചു പ്രസ്താവന ബിജെപി തള്ളിയതിന് പിന്നാലെ പ്രഗ്യ മാപ്പ് പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ ഭീകരവാദി ഹിന്ദുവായ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഭീകര ഗിരി അപ്പ ചുനോ ഗോഡേക്തനാണ് എന്നും പ്രഖ്യാ പറഞ്ഞു അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്ക പ്രസ്താവന പ്രതിപക്ഷത്തിനായുധമായി മോഡിക്കും അമിത്ഷായ്ക്കും പ്രിയപ്പെട്ട പ്രഖ്യാ ടാക്കൂർ എല്ലാ പരിധികളും ലംഘിച്ചതായി കോൺഗ്രസ് പറഞ്ഞു പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണം പ്രഖ്യയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം പ്രസ്താവന വിവാദമായതോടെ പ്രഖ്യയെ ബി തള്ളി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു പിന്നാലെ മാപ്പ് മാപ്പപേക്ഷിച്ച് പ്രഖ്യാസിംഗ് രംഗത്തെത്തി അതേസമയം ഗോഡ്സെക്കെതിരായ പ്രസ്താവന ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് മക്കൾ നീതിമയം നേതാവ് കമൽഹാസനെതിരെ ഹിന്ദു സേന നൽകിയ ഹർജി പട്യാല ഹൌസ് കോടതി ആഗസ്റ്റിൽ പരിഗണിക്കാൻ തീരുമാനിച്ചു ന്യൂസ് ന്യൂസൈറ്റീൻ ഡൽഹി നെയ്യാറ്റൻകരയിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കൂടുതൽ തെളിവുകൾ കടത്തിന്റെ പേരിൽ ഇരുവരും എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടായിരുന്നുവെന്ന ലേഖയുടെ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു കടബാധ്യതയും കുടുംബവഴക്കുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് കോടതിയില് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം കോടതിയില് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് കുടുംബവഴക്കും കടബാധ്യതയെ തുടർന്നുള്ള പ്രശ്നങ്ങളുമാണ് ലേഖയും മകൾ വൈഷ്ണവിയും ആത്മഹത്യ ചെയ്യാന് കാരണമെന്ന് പറയുന്നത് വീട് വിൽപ്പനയ്ക്ക് ഭതൃമാതാവ് തടസ്സം നിന്നത് മനോവിഷമം വർദ്ധിപ്പിച്ചെന്നും കടബാധ്യതയുടെ പേരിൽ പ്രതികൾ ലേഖയെ കുറ്റപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകളും പോലീസിന് ലഭിച്ചു വിള്ളറട സി നേതൃത്വത്തിൽ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലേഖയുടെ കുറിപ്പ് കണ്ടെടുത്തത് ഗൾഫിൽ നിന്ന് അയച്ച പണം എന്തു ചെയ്തെന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തിയിരുന്നു കടം കടമെങ്ങനെ ഉണ്ടായിരുന്നെന്ന് എന്നും ലേഖയുടെ നോട്ട്ബുക്കിലെ കുറിപ്പിൽ പറയുന്നു കുറേ മറ്റു കാര്യങ്ങളും പിന്നെ വീട്ടിലെ എഴുതി ആത്മഹത്യാ കുറിപ്പിലെ ആരോപണങ്ങൾ ആദ്യം ചന്ദ്രൻ നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ജപ്തി ഒഴിവാക്കാൻ വീട് വിൽക്കണമെന്ന ലേഖ പറഞ്ഞെങ്കിലും ചന്ദ്രനും മാതാവ് കൃഷ്ണമ്മയും എതിർത്തു വസ്തു വിൽക്കാതിരിക്കാൻ കൃഷ്ണമ്മയുടെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടാഴ്ച മുൻപ് മന്ത്രവാദം നടത്തിയെന്നും ചന്ദ്രൻ പോലീസിന് മൊഴി നൽകി മന്ത്രവാദം നടത്തിയ ആളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അപേക്ഷ നൽകും ന്യൂസ് പ്രവേശനത്തിന് പണം ചോദിക്കുന്ന സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി കോഴിക്കോട് കുറ്റ്യാടി സർക്കാർ ഹൈസ്കൂളിൽ പതിനായിരം രൂപ നൽകാത്ത വിദ്യാർത്ഥിനിക്ക് എട്ടാം ക്ലാസ് പ്രവേശനം നിഷേധിച്ചു കുറഞ്ഞത് രണ്ടായിരം രൂപ വീതമാണ് ഈ സ്കൂളിൽ പ്രവേശനത്തിന് ആവശ്യപ്പെടുന്നത് ന്യൂസ് അന്വേഷണം തുടരുന്നു കോഴിക്കോട് കുറ്റിയാടി ഹൈസ്കൂളിൽ മകളുടെ എട്ടാം ക്ലാസ് പ്രവേശനത്തിനായി ചെന്നപ്പോൾ നേരിടേണ്ടി വന്ന അനുഭവം മാതാവ് പറയുന്നത് ഇങ്ങനെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ഫണ്ട് തരണം പിന്നെ സി ബി എസ്ഇ നില വരുന്ന കുട്ടികൾക്ക് സീറ്റ് വേണമെങ്കിൽ പിന്നെ ബിൽഡിങ്ങിൻ്റെ പണി കഴിയണം എന്നൊക്കെ പറയും ഇവിടെ എത്രയാണ് ഫണ്ട് എന്നുള്ള പറഞ്ഞു തന്നാൽ പിന്നെ അഡ്മിഷൻ എടുക്കാനൊക്കെ പറ്റുമല്ലാണ്ട് അഡ്മിഷൻ ഉണ്ടാവില്ല എന്നറിയില്ല രണ്ടായിരം രൂപ അടയ്ക്കാൻ തയ്യാറായ ഇവരോട് പി ടി എ കൂടുതൽ പണം ആവശ്യപ്പെട്ടു അത്രയും പണമില്ലാത്തതിനാൽ കുട്ടിയും മാതാവും പ്രവേശനം നേടാതെ തിരിച്ചു പോന്നു ആശിച്ച സ്കൂളിൽ പഠിക്കാൻ കഴിയാഞ്ഞതിൽ ഏറെ സങ്കടമുണ്ടെന്ന് വിദ്യാർത്ഥിനി പ്രവേശനം നടത്തിയ ശേഷമാണ് പി ടി എ പണം ചോദിച്ചതെന്നും അധ്യാപകർക്ക് പണപ്പിരിവുമായി ബന്ധമില്ലെന്നുമാണ് പ്രധാന അധ്യാപകന്റെ വിശദീകരണം

പടമില്ലാത്തതിൻ്റെ പേരിൽ സർക്കാർ സ്കൂളുകളിൽ പോലും പ്രവേശനം നിഷേധിക്കപ്പെടുമ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്ന കോടികൾ എന്തിനു വേണ്ടിയെന്ന ചോദ്യം ബാക്കിയാകുന്നു കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ് ന്യൂസെയിറ്റീൻ സ്കൂൾ പ്രവേശനത്തിന് നിയമം ലംഘിച്ച് പണപിരിവ് നടത്തുന്നത് തടയാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ എസ് എഫ് ഐ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് സമരത്തിനിറങ്ങുകയില്ലെന്ന നിലപാടില്ല പണപിരിവ് തടയാൻ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് നടപ്പിലായില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്നും സച്ചിൻ ദേബ് പറഞ്ഞു പണം കൊണ്ടുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നത് ഇത്രമേൽ വിദ്യാഭ്യാസം പണത്തിന്റെ തൂക്കത്തിനനുസരിച്ച് കൊടുക്കുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യം കേരളത്തിൽ എവിടെയാണോ ഉയർന്നു വരുന്നത് അവിടെ എസ് എഫ് ഐ ഇടപെടാൻ വേണ്ടി തയ്യാറാവൂ കേരളത്തിലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ നിലയിലുള്ള ഒരു നടപടി സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ സമരം കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് സമരമില്ല എന്ന നിലപാടല്ല ഈ നിലയിൽ മുന്നോട്ട് പോകുന്ന സ്കൂളുകൾക്കെതിരെ കർശന നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സർക്കാരിന്റെ അത്തരം നിലപാടുകൾക്കെതിരായി ഉൾപ്പെടെ എസ് എഫ് ഐ ശക്തമായ സമരം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി ടി സി വാങ്ങാനെത്തിയ വിദ്യാർത്ഥികളോട് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് നിലമ്പൂർ പാലുണ്ട ഗുഡ് സ്കൂൾ അധികൃതരാണ് ഹയർ സെക്കൻഡറി ഫീസ് തുക ആവശ്യപ്പെട്ടത് രക്ഷിതാക്കളും ചൈൽഡ് ലൈൻ അധികൃതർക്ക് പരാതി നൽകി നിലമ്പൂർ പാലുണ്ടയിലെ ഗുഡ് സ്കൂളിൽ നിന്നും പത്താം തരം പാസ്സായ ആറ് വിദ്യാർത്ഥികളാണ് മറ്റ് സ്കൂളുകളിൽ ചേരാൻ ടി സി ആവശ്യപ്പെട്ടത് കുട്ടികൾ ഏകജാലക സംവിധാനം വഴി അപേക്ഷ നൽകിയിരുന്നു ഇതിനു പിന്നാലെ ടി സി വാങ്ങാനായി സ്കൂളിലെത്തിയപ്പോഴാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ ഫീസ് തുകയായ ഒരു ലക്ഷം രൂപ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് ടി സി തരണം രണ്ട് വർഷത്തെ അത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ഫീസ് തരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ പറഞ്ഞു എന്നാൽ ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇതേ സ്കൂളിൽ തന്നെ തുടരണം എന്ന കാര്യം പ്രോസ്പെക്ടസിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇത് അംഗീകരിച്ചാണ് വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത് എന്നുമാണ് മാനേജ്മെന്റ് വാദം ക്ലാസ് ക്ലാസ്സിൽ പോയാലും

ബൊഫോഴ്സ് അഴിമതി കേസിൽ അന്വേഷണം തുടരുമെന്ന് സി ബി ഐ തുടരന്വേഷണത്തിന് അനുമതി തേടി നൽകിയ അപേക്ഷ പിൻവലിക്കുന്നതായി സി ബി ഐ രാവിലെ ഡൽഹി കോടതിയെ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വിശദീകരണം അന്വേഷണത്തിന് വിചാരണ കോടതിയുടെ അനുമതി ആവശ്യമില്ലാത്തതിനാലാണ് അപേക്ഷ പിൻവലിച്ചതെന്ന് സി ബി ഐ പറഞ്ഞു അന്വേഷണ വിവരം കോടതിയെ അറിയിച്ചാൽ മാത്രം മതി രണ്ടായിരത്തി പതിനേഴിൽ നൽകിയ അഭിമുഖത്തിൽ സ്വകാര്യ ഡിറ്റക്ടീവ് മിഷേൽ ഹെർഷ്മാൻ രാജീവ് ഗാന്ധി സർക്കാർ അന്വേഷണം അട്ടിമറിച്ചതായി ആരോപിച്ചിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കിയാണ് തുടരന്വേഷണം ശാരദാ റോസ് വാലി ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത മുൻ പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി വിധി നാളെ ഷില്ലോങ്ങിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ സഹകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റഡിയിലെടുക്കാൻ സിബിഐ അനുമതി തേടിയത് മമതാ ബാനർജിയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന രാജീവ് കുമാറിനെ ഇന്നലെ പശ്ചിമബംഗാൾ ഇന്റലിജൻസ് എ ഡിജിപി നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിയിരുന്നു അവസാനഘട്ട തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ സിബിഐയുടെ ആവശ്യം സുപ്രീംകോടതി അനുവദിച്ചാൽ മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടിയാകും മരടിലെ അഞ്ച് അപ്പാർട്ട്മെന്റുകൾ പൊളിക്കണമെന്ന ഉത്തരവ് സുപ്രീംകോടതി വെബ്സൈറ്റിൽ വീണ്ടും ലഭ്യമായി പതിമൂന്നാം തീയതി അപ്ലോഡ് ചെയ്ത ഉത്തരവ് രണ്ട് ദിവസമായി വെബ്സൈറ്റിൽ കാണുവാനില്ലായിരുന്നു ഇന്ന് വൈകിട്ടോടെയാണ് ഉത്തരവ് വീണ്ടും ലഭ്യമായത് ഹാജരായ അഭിഭാഷകരുടെ പേരുകൾ ഉൾപ്പെടുത്തിയതല്ലാതെ മറ്റു മാറ്റങ്ങളില്ല അനധികൃത അപ്പാർട്ട്മെന്റുകൾ ഒരു മാസത്തിനകം പൊളിക്കണമെന്നായിരുന്നു മെയ് എട്ടാം തീയതിയിലെ കോടതി ഉത്തരവ് കോടതി ഉത്തരവ് വെബ്സൈറ്റിൽ കാണാതായതോടെ കെട്ടിടം പൊളിക്കാൻ അനുവദിച്ച ഒരു മാസത്തെ സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലായിരുന്നു ഉടമകളും താമസക്കാരും കേരള കോൺഗ്രസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിനെതിരെ കോടതിയെ സമീപിച്ച കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് പാർട്ടി അംഗത്വം നഷ്ടപ്പെടുമെന്ന് പി ജെ ജോസഫ് ഒരു വിഭാഗം കോടതിയിൽ പോയത് ദുരൂഹമാണ് ഇരട്ട പദവി വഹിക്കില്ലെന്നും പാർലമെന്ററി പാർട്ടി ലീഡറെ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തിരഞ്ഞെടുക്കുമെന്നും പി ജെ ജോസഫ് പറഞ്ഞു ത്തൊരു ദുരൂഹതയുണ്ട് പിന്നെ ഏതായാലും പിന്നെ അങ്ങനെ ഒരു ആർക്കും ഒരു ആശങ്ക ഇന്നലെ കൂടിയൊരു ചെയർമാനെ തിരഞ്ഞെടുക്കുവോന്നു അതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്ത കോഴിക്കോട് ചെങ്ങോട്ടുമല ക്വാറിക്ക് ഉടൻ അനുമതിയില്ല ജില്ലാ കളക്ടർ അടുത്ത ദിവസം ചെങ്ങോട്ടുമല സന്ദർശിക്കും അപേക്ഷയിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂവെന്ന് കളക്ടർ സമരസമിതിക്ക് ഉറപ്പു നൽകി ഇതോടെ സി പി എം പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു ചെങ്ങോട്ടുമല സമരസമിതിയുമായി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയിലാണ് സമവായത് പ്രദേശവാസികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുകയില്ലെന്ന് യോഗത്തിൽ ഉറപ്പു നൽകി നാട്ടുകാർ ഉന്നയിക്കുന്ന ആശങ്കകൾ പരിശോധിക്കും സ്ഥലം നേരിട്ട് സന്ദർശിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഇതോടെയാണ് സമരസമിതി യോഗം ചേർന്ന് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് കളക്ടർ കളക്ടർ നമ്മളെ ദിവസമായിട്ട് ഉള്ള ആളുകളുടെ ആശങ്ക പരിഗണിക്കുമെന്നും പിന്നെ നേരിട്ട് സ്ഥലം സന്ദർശിക്കുമെന്നുള്ള നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ലൈസൻസ് അപേക്ഷ പരിഗണിക്കാൻ ക്വാറി ഉടമകൾക്കായി നാളെ തീരുമാനിച്ച ഹിയറിംഗിൽ മാറ്റമുണ്ടാവില്ല എന്നാൽ നാളത്തെ യോഗത്തിൽ ക്വാറിക്ക് കളക്ടർ നൽകിയ ഉറപ്പ് സുരേന്ദ്രൻ ന്യൂസ് കോഴിക്കോട് ചോർണിക്കര വ്യാജരേഖ കേസിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇടനിലക്കാരൻ കാലടി സ്വദേശി അബൂട്ടി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥൻ അരുൺകുമാർ എന്നിവരെയാണ് പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ കുറവ് അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞ വർഷം ലക്ഷത്തി പേർ അപേക്ഷിച്ചിരുന്നു എന്നാൽ സിബിഎസ്ഇ സിലബസിൽ നിന്നെത്തിയ എണ്ണം വർദ്ധിച്ചു എണ്ണായിരത്തി ഐ സി എസ്ഇയിൽ നിന്നും നാലായിരത്തി അറുനൂറ്റി അഞ്ചു പേരും അപേക്ഷിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ട്രയൽ അലോട്ട്മെന്റ് തൃശൂർ പൂരത്തിന്റെ ശബ്ദങ്ങളുടെ പകർപ്പവകാശം സോണി മ്യൂസിക് സ്വന്തമാക്കിയതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് പൂരത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത നിരവധി സ്ഥാപനങ്ങൾക്ക് പകർപ്പവകാശ ലംഘന നോട്ടീസ് ലഭിച്ചു സോണിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പാറമേക്കാവ് ദേവസ്വം പ്രത്യേകം റെക്കോർഡ് ചെയ്ത മേളങ്ങൾക്കാണ് പകർപ്പവകാശം നേടിയതെന്നാണ് സിനിമയിലെ അണിയറക്കാരുടെ വിശദീകരണം പൂരത്തിൻ്റെ ശബ്ദത്തിലും മലയാളിക്ക് അവകാശം നഷ്ടമായോ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് പഞ്ചാരിമേളം പാണ്ഡിമേളം പഞ്ചവാദ്യം എന്നീ ശബ്ദങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ സോണി മ്യൂസിക് വക്കീൽ നോട്ടീസ് അയച്ചേക്കാം അതിനു കാരണം റസൂൽ പൂക്കുട്ടി നായകനാകുന്ന സൗണ്ട് സ്റ്റോറി എന്ന സിനിമയ്ക്ക് വേണ്ടി പഞ്ചാരിമേളവും ഇലഞ്ഞിത്രമേളവും പഞ്ചവാദ്യവും ചിത്രീകരിച്ചതിൻ്റെ പകർപ്പാവകാശം സോണി മ്യൂസിക്കിനാണ് സമാന ശബ്ദമുള്ള ഏത് ദൃശ്യം അപ്ലോഡ് ചെയ്താലും നോട്ടീസ് ലഭിക്കാം മെയിൻലി അത് യൂട്യൂബിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കും അതിന് ശേഷമാണ് അതിന്റെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലെയിം നമുക്ക് മെയിലായിട്ട് വരും അപ്പോൾ അതിലുള്ള ഇതെന്താ അതിലുള്ള കണ്ടന്റ് അതിന്റെ ഒറിജിനൽ ഓണറായ സോണിക്ക് മോണിറ്റൈസേഷൻ നൽകപ്പെടുന്നു എന്ന രീതിയിലാണ് നമുക്ക് മെയിൽ വരുക തൃശൂർ പൂരം പൊതു സ്വത്താണെന്നും സിനിമയിലെ ശബ്ദത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം സംവിധായകനും നിർമ്മാതവനുമാണെന്നുമായിരുന്നു റസൂൽ പൂക്കുട്ടിയുടെ വിശദീകരണം സിനിമയിലെ ശബ്ദം പൂരത്തിന്റേത് അല്ലെന്നും പെരുവനം അമ്പലത്തിൽ പ്രത്യേകം സെറ്റിട്ട് ചിത്രീകരിച്ചതാണെന്നുമാണ് സംവിധായകൻ പ്രസാദ് പ്രഭാകരൻ്റെ മറുപടി പെരുവനം അമ്പലത്തിൻ്റെ ഇടവഴിയിൽ വെച്ചിട്ട് പിന്നെ പഞ്ചവാദ്യം ഇത്രയും സാധനമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സിനിമയ്ക്കായി ശബ്ദം ചിത്രീകരിച്ചത് പകർപ്പാവകാശം സോണി മ്യൂസിക്കിന് നൽകിയതോടെയാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ തുടക്കം പൂരത്തിന്റെ പകർപ്പാവകാശം കുത്തകയാക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പാറമേക്കാവ് ദേവസ്വം ന്യൂസ് കെഎസ്ആർടി സി ഇലക്ട്രിക് ബസ് സർവീസുകൾ നിർത്തിവെക്കുന്നു അവസാന തീയതി കഴിഞ്ഞിട്ടും റോഡ് നികുതി അടയ്ക്കാത്തതിനാലാണ് സർവീസ് നടത്തേണ്ടെന്ന് ഇലക്ട്രിക് ബസ് കമ്പനിയോട് കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടത് മൂന്ന് മാസമായിട്ടും വാടക ലഭിച്ചിട്ടില്ലെന്നും നാളെ മുതൽ സർവീസ് നടത്തില്ലെന്നുമാണ് ബസ് കമ്പനിയുടെ നിലപാട് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇലക്ട്രിക് ബസ്സുകളാണ് കരാർ അടിസ്ഥാനത്തിൽ സർവീസ് മൂന്ന് മാസം കഴിയുമ്പോൾ റോഡ് നികുതി അടയ്ക്കണം ഇന്ന് അവസാന തീയതിയായിട്ടും നികുതി അടച്ചില്ല നികുതി അടയ്ക്കാതെ സർവീസ് നടത്തേണ്ടെന്ന് ബസ് കമ്പനിയെ അറിയിച്ചതായി കെ എസ് ആർ ടി സി എം ഡി എം പി ദിനേശ് പറഞ്ഞു നാളെ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പകരം യാത്രാ സൗകര്യം ഒരുക്കും എറണാകുളം തിരുവനന്തപുരം റൂട്ടിലായിരുന്നു ഇലക്ട്രിക് ബസ് സർവീസ് എന്നാൽ ഇലക്ട്രിക് ബസ് കമ്പനിയുടെ വാദം കെ എസ് ആർ ടി സി വാടക നൽകാത്തതിനാൽ സർവീസ് നിർത്തുന്നുവെന്നാണ് കനത്ത നഷ്ടമാണ് ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് വരുത്തുന്നത് മാസം പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ അധിക ബാധ്യതയാണ് ഇലക്ട്രിക് ബസുകൾ വരുത്തിയത് തിരുവനന്തപുരം